പോസിറ്റീവ് വൈബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ക്യുഎലേക്കുള്ള അപ്പൊ ഇന്ന് നിങ്ങളുടെ ക്യുഎലേക്കുള്ള ചോദ്യങ്ങളെ കേട്ട് ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോയി തയ്യാറെടുത്ത് എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാ നേരിടാനായിട്ട്. അപ്പൊ തുടങ്ങല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മല്ലൂക്കറ്റ്സ് നമ്മുടെ ആങ്ങളയുടെ ക്വസ്റ്റ്യനാണ്. അളിയൻ എങ്ങനെയാ പെങ്ങളെ സെറ്റ് ആക്കിയേ? അളിയൻ പെങ്ങളെ സെറ്റ് ആക്കിയാ പെണ്ണുകളെ മക്കളെ സെറ്റ് ആക്കിയത്. ഞങ്ങള് ഒരു കല്യാണത്തിന് എന്റെ അച്ഛനമ്മയും പോയപ്പോ ഇവള് അച്ഛനമ്മേനെ കണ്ടു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഒരേ നടന്ന് നിൽക്കണ ചെറുക്കനായാലും 10-20 പെണ്ണൊക്കെ ഉണ്ട് ഒന്നും സെറ്റാവാണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കായിരുന്നു. അപ്പോഴൊരു സ്വന്തക്കാരൻ പറഞ്ഞു ഇങ്ങനെ വരുമ്പോ ഇവിടെ അച്ഛനമ്മയും മോളുണ്ട് ചോദിച്ചോക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് തമ്മില് കണ്ടുമുട്ടി വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ ഒന്ന് ചെല്ലാൻ പറഞ്ഞു മോളോട് പറഞ്ഞിട്ട് ഇതിന്റെ കല്യാണം ആലോചിച്ച് തുടങ്ങിയില്ലേ ഒന്ന് നോക്കാറുണ്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ അവളെ അച്ഛൻ വീട്ടിൽ ചെന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട അതൊക്കെ പറഞ്ഞു. അങ്ങനെ വിളിക്കായി ലാസ്റ്റ് വന്ന് കണ്ടോട്ടെ പറഞ്ഞു. ഞാൻ എന്റെ കൂട്ടുകാരെ കൂടി പോയി മാമനെ കൂടി പോയി കണ്ടു. കണ്ടപ്പ വീട്ടുകാർക്കൊക്കെ ഇഷ്ടായി. ഓള് കല്യാണം അങ്ങനെ പെട്ടെന്ന് കഴിക്കലോള് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു നിന്നു. ചെറിയ കുട്ടിയാണ് 19 വയസ്സായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ സെറ്റായി. പിന്നെ ഒരു 8 മാസം കഴിഞ്ഞായിരുന്നു കല്യാണം. പഠിത്തമൊക്കെ കഴിയാനായിട്ട് നിന്നു. 8 കൊല്ലം ഞങ്ങൾ അടിച്ച് പൊളിച്ച് അതേക്ക് പോയി. 8 മാസം ട്ടാ 8 മാസം 8 മാസം ഫോൺ വിളിച്ചൊക്കെ ഇടയ്ക്ക് കളമ്പും അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ സെറ്റായി. ഡൗട്ട് ഞങ്ങൾ ലൈൻ അടിച്ചു. ഞാൻ ലൈൻ അടിച്ചു പെണ്ണ് കാണാൻ വന്നിരുന്നു. അതിലടം മല്ലു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലൂക്കെ നമ്മുടെ അടുത്ത കുട്ടിട്ടാ. പാവം ഞാനല്ലേ എന്നെ കുറിച്ച് പറഞ്ഞു. നിന്നെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നീ പാവാണ്, നല്ല സപ്പോർട്ട് ആണ്, നല്ല സപ്പോർട്ടുള്ള കുട്ടിയാണ്. പിന്നെന്താ പിന്നെന്താ പറയാ, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. അത്രയൊക്കെ തന്നെ. അവന്റെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയും. എന്റെ വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞു, ITI കഴിഞ്ഞ് സർവേയറാണ് ഞാൻ പഠിച്ചത്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ITIയിലാണ് ഞാൻ സർവേയർ പഠിച്ചത്. പിന്നെ ഏതുവരെ ITI എവിടെയും ചോദിച്ചിട്ടുണ്ട്. ആ പെരിങ്ങോട്ടുകര ആരൊക്കെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ രണ്ട് കുസൃതി, രണ്ട് വലിയ കുസൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ITI പഠിക്കുമ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്ലസ് ടുവില് പഠിക്കുമ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊറേ ഉണ്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കുസൃതി ഉണ്ടാക്കിയിട്ടുണ്ടോ വെച്ചാൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്ര തന്നെ. ഇനി എന്റെ വിദ്യാഭ്യാസം പറയണോ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി BA ഇക്കണോമിക്സ് ആയിരുന്നു. ഇത് ഞാലപ്പുഴ ക്രൈസ്റ്റ് കോളേജ് അവിടെയായിരുന്നു ഡിഗ്രി പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പോവാൻ പറ്റില്ല. അപ്പൊ ഈ അച്ഛന് കഴിയാണ്ടായി. പിന്നെ ഞങ്ങളെ ബാർബർ ഷോപ്പായ അച്ഛനാണ്. അതിന്റെ അത് ഏറ്റെടുത്തി ചെറുപ്പം തൊട്ട് അറിയാതെ പണി. അതിന് ആ ഫീൽഡിലേക്ക് അങ്ങനെ പോയി പോയി. പിന്നെ വേറെ ഒന്നും ട്രൈ ചെയ്തില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ADR ഫാമിലിയിലെ ചേച്ചി ചോദിച്ചതാണ്, യൂട്യൂബിൽ നിന്ന് മണി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം. യൂട്യൂബിൽ നിന്ന് മണി കിട്ടണമെന്നൊന്നും ചിന്തിച്ചില്ല. അടുത്തൊന്നും നടക്കുന്ന കാര്യം തന്നെയായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് ഞങ്ങക്ക് വീട് പണി. അല്ലെ, അത്ര തന്നെ കിട്ടിക്കഴിഞ്ഞാല് അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല കേട്ടാ. കടങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ അല്ലാണ്ട് വേറെ വീട്ടുണ്ടായിരുന്നു. ഇതിന് കിട്ടിട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ടോക്കിംഗ് വീൽസിലെ ആഷിക്കാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ സ്വന്തം ഓമലക്കുട്ടൻ. അപ്പൊ ഓമലക്കുട്ടൻ ചോദിച്ചിരിക്കണത്, ഡാഗിനിയോടും അല്ലളിയനോടും എനിക്ക് ചോദിക്കാനുള്ള ഇത് ഓരോന്നായി ഞാൻ ചോദിക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്റെ ഒരു സംശയമാണ്, മല്ലുവും നീയും ശരിക്കും ആങ്ങളെയും പെങ്ങളും ആണോ? അതെ, ഞാനും മല്ലും ആങ്ങളെയും പെങ്ങളും ആണ്. അടുത്തത്, അല്ലളിയൻ എങ്ങനെ സഹിക്കുന്നു ഇതിനെ? അല്ലളിയൻ കഷ്ടപ്പെട്ട് സഹിച്ചു പോണു. മനുച്ചേട്ടൻ ഡാഗിനിയുടെ ആരാണ്? കസിനാണോ? അതെ, എന്റെ ചേട്ടനാണ് മനുച്ചേട്ടൻ. എന്റെ അനിയനാണ് മല്ലു. പിന്നെ അല്ലളിയൻ എന്താണ് വർക്ക്? അല്ലളിയൻ ബാർബർ ഷോപ്പാണ്, ജെന്റ്സ് ബ്യൂട്ടി പാർലർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടാ, ആക്സിഡന്റ് എങ്ങനെയാണ് സംഭവിച്ചത്? അതൊന്ന് പറഞ്ഞു തരണം. ആക്സിഡന്റ് സംഭവിച്ചത് ഞങ്ങള് ഇവിടെ വീട്ടീന്ന് ഒരു വെളുപ്പിന് ഒരു ഏഴര ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പോന്നു. പോകുന്ന വഴി എന്റെ വീട് തറകുരി 25 കിലോമീറ്റർ. വീട് തറായ വഴി എന്റെ വീട് തറ ഇപ്പൊ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട് ഞങ്ങളവിടെ. അപ്പൊ ഞങ്ങൾ നേരെയുള്ള വഴി പോണ്, പക്ഷെ പോക്കറ്റ് റോഡിൽ നിന്ന് ഒരു മാക്സിമം എന്ന് പറഞ്ഞ വണ്ടി പിക്കപ്പ് വണ്ടി ഒരു നോക്കാണ്ട് പെട്ടെന്ന് എടുത്തു. അപ്പൊ രണ്ട് വണ്ടിയുടെ ഇടയില് ഇവിടെ കാല് പെട്ടു. ആ വണ്ടിയുടെ ഫ്രണ്ട് നേരെ കാല് പിടിച്ചു. അപ്പൊ കാല് ഏകദേശം ഒരു ഇത്ര ഇതില് പൊട്ടി പൊടിഞ്ഞു പോയി മൊത്തം. ഒടിവല്ലായിരുന്നു, 3 പീസായിട്ട് പൊട്ടിപ്പോയി, പൊട്ടി വീട്ട് നുറുക്കി പോയി മൊത്തം. ഒരു 4 കൊല്ലാവണ് ക്ലിയർ ആയി വരുന്നുള്ളു, ക്ലിയർ ആയി വരുന്നുള്ളു. അതിന്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നടക്കുന്നു. അതിടക്കിടയ്ക്ക് ഒരു പടികളൊന്നും അതി എടുക്കാൻ വല്ല, ഇവനെ എടുത്തെടുക്കാൻ വല്ല, അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ. തൃശ്ശൂർ എവിടെയാണ് സ്ഥലം? തൃശ്ശൂര് ഞങ്ങള് ഇരിഞ്ഞാലക്കുട എന്ന് പറയും, ഇരിഞ്ഞാലക്കുട പടിയൂര്. തൃശ്ശൂരിൽ നിന്ന് ഒരു 28-30 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അടുത്തതും ഹർഷിക്കന്റെ ക്വസ്റ്റ്യൻ തന്നെ, ഹർഷയ്ക്ക് ഒരു വിരി ലൂസ് ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നോ അല്ലളിയന് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? അല്ലളിയന് തേപ്പൊന്നും കിട്ടിയില്ല, കോളേജില് അവിടെയൊക്കെ പഠിച്ച്. അല്ലളിയൻ തേച്ചിട്ടുണ്ട്? തേച്ചിട്ടെന്ന് വെച്ചാ കോളേജ് കഴിഞ്ഞ സമയത്തൊക്കെ ആയിരുന്നു. കല്യാണം കഴിക്കാൻ പറ്റില്ല ആ ടൈമിൽ. അടുത്തായിട്ടാ 9-ാമത്തെ, നിങ്ങൾ പ്രണയിച്ചാണോ കല്യാണം കഴിച്ചത്? അല്ല, അറേഞ്ച്ഡ് മാര്യേജ്. കൊറേ പേർക്കുള്ള സംശയമാണ് ഞങ്ങൾ പ്രണയിച്ചിട്ടല്ല ഏട്ടാ കല്യാണം കഴിച്ചത്. പിന്നെ ലാസ്റ്റ് ചോദ്യം, ആ തെങ്ങ് എന്തിനു മുറിച്ചു? ഇത് നീ എവിടെ നിന്ന് പറഞ്ഞിട്ട് പോയാ മതി. തെങ്ങ് ഞങ്ങളല്ല മുറിച്ചത്, തെങ്ങ് അതിന്റെ ഓണറാണ് മുറിച്ചത്. ഇത് മുഴുവനും വായിക്കാതെ QA നടത്തിയ ഞാൻ ആളെ ഇറക്കും. ഇത് വായിക്കാൻ ഹർഷയ്ക്കും അല്ലളിയും കുടുംബത്തിനും നന്മ നേരുന്നു. എപ്പോഴും ആ ചിരിച്ച മുഖത്തോട് കൂടി ഇരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ എന്റെ ചോദ്യം. പിന്നെ നമ്മുടെ അനീഷ് തിരുവള്ളക്കാരൻ ചേട്ടനാണ്, നമ്മുടെ അനീഷേട്ടനാണ്. അനീഷേട്ടൻ ചോദിച്ചിരിക്കുന്നത്, റെസ്പെക്ടഡ് സാർ ആൻഡ് മാഡം, ഒരു ഹായ് തരാമോ? ഹായ് അനീഷേട്ടാ. അടുത്ത നമ്മുടെ സ്വന്തം വെല്ലിയേട്ടൻ ചോദിച്ചിരിക്കുന്നതാണ്, ആനപ്രാന്ത് മനുച്ചേട്ടൻ, ഹർഷയ്ക്ക് മെന്റലാണെന്നുള്ള കാര്യം അനീഷിന് അറിയാമോ? എനിക്കറിയില്ലായിരുന്നു, എന്നെ മറിച്ചതാണ് ഗൈസ്, ചതിച്ചതാണ്. നിങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് കല്യാണം കഴിപ്പിച്ചതാണല്ലേ മനുച്ചേട്ടാ. പിന്നെ നമ്മുടെ നൈസാസ്തയാണ് ചോദിച്ചിരിക്കുന്നത്, നൈസാസ് കുക്കിംഗ് ബ്ലോഗ്സിൽ എത്തിയാണ്, ലവ് മാരേജ് ആണോ? അല്ല, ലവ് മാരേജ് അല്ല കേട്ടാ. പിന്നെ നമ്മുടെ ബിൻസ് വണ്ടർലാൻഡിലെ ബിൻസ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്, ഹർഷയും അനീഷും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞങ്ങള് തമ്മില് 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ട് കേട്ടാ. ഞാൻ 84, ഞാൻ 94. പിന്നെ നമ്മുടെ ബെൻ 100, അളിയനും പെങ്ങളും ഫസ്റ്റ് കണ്ടുമുട്ടിയ ദിവസം, അളിയന്റെ കൊച്ചളിയൻ മല്ലു കോഴിയാണോ അല്ലേ? ഫസ്റ്റ് കണ്ടുമുട്ടിയത് എനിക്കറിയാം, മെയ് 21 ഞാൻ ഓർത്ത് വെക്കുന്നില്ല. മെയ് മാസം 21 ഞങ്ങൾ കണ്ടുമുട്ടിയത്, ജൂണിൽ ഞങ്ങൾ കല്യാണം വാക്കാലം ഉറപ്പിച്ചു, ആഗസ്റ്റില് എൻഗേജ്മെന്റ് കഴിഞ്ഞു, ആഗസ്റ്റ് 31 എൻഗേജ്മെന്റ് കഴിഞ്ഞു, പിന്നെ January 25 കല്യാണം കഴിഞ്ഞു. അവനവ കുരുക്കുന്ന കുരുക്ക് അഴിച്ചെടുക്കുമ്പോ ഇനി കൊറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിനൊരു സെക്കൻഡ് പാർട്ട് ആക്കിട്ട് ഇടാം, അതായിരിക്കും നല്ലത്. എടുക്കേണ്ട ചോദ്യങ്ങള് ആരും എല്ലാത്തിനും മറുപടി പറയണം അടുത്ത പാർട്ടായിട്ട്. ആരും വിഷമമൊന്നും വിചാരിക്കരുത്, ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ആരും വിഷമിക്കരുത്, അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ഇത്. അപ്പൊ എല്ലാവർക്കും എല്ലാ സംശയങ്ങളൊക്കെ മാറിയില്ലേ? കുറച്ച് സംശയങ്ങൾ അറിയില്ലേ, ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്, അത് കൊറേ ഉണ്ട്, ഇനിയും കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ട് ആക്കിട്ടിടാം. ചങ്കേൾക്കപ്പ അത്ര നാള് 3 ദിവസം കൂടി എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണം, എല്ലാരുടെ ക്ഷമ ചോദിക്കാറല്ലേ, ആരെങ്കിലും ചോദ്യം വായിക്കാതെ ആരും ഒന്ന് വിഷമിക്കരുത്. നന്നായിട്ട് ഇനി വായിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് നന്നായി നീണ്ടുപോകും, അതാണ്. അപ്പൊ നമുക്ക് നിർത്താം, സെക്കൻഡ് പാർട്ട് ആയിട്ട് ഞങ്ങൾ ഇനി വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ, ഷെയർ ചെയ്യാ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ബൈ.